എടുത്തിട്ട് പഞ്ചായത്തില് അഞ്ചാറ് വാർഡുകള് ചെറുക്കപ്പള്ളി മുതൽ ഉപ്പുന്തിരുത്തി വരെ കംപ്ലീറ്റ് വെള്ളത്തിന് വരും. ഗ്രാമം മൊത്തത്തില് വെള്ളത്തിലാണ്. അതിലാകെ ഇനി രണ്ട് വീടുകൾ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ഇന്ന് നമ്മുടെ ജോയി ചേട്ടൻ എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ അടുത്ത് താമസിക്കുന്ന ആളെ വീടിന്റെ അടിയിൽ മാത്രമേ വെള്ളമുള്ളൂ. അവര് അവരെ കുറച്ച് ഫാമിലി മുകളിൽ താമസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ ഒരു ചേട്ടനും കൂടെ രണ്ടാൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ ആളുകളും എടുത്തിരുത്തി ചന്ദ്രാപിന്റെ സ്ഥലത്ത് അഞ്ചാറ് വാർഡുകളിലത്തെ മുഴുവൻ ആളുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. നാലാം വാർഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് പറഞ്ഞു എടുത്തിരുത്തി പഞ്ചായത്തിലെ എന്താ പറയാ വെള്ളം കയറി കിടക്കുന്ന എല്ലാ ഭാഗത്തുള്ള ആളുകളെല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. നമ്മളെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇപ്പൊ ചെറുക്കപ്പള്ളി നടന്നിട്ട് ഈ പടിഞ്ഞാട്ടുള്ള മുഴുവൻ ആളുകളും നമ്മളെ പള്ളി നടയനായാലും അതേപോലെ തന്നെ ചെറുക്കപ്പള്ളി ആയാലും ഈ ചാമക്കാല അതേപോലെ തന്നെ കടപ്പുറത്തെ ആളുകളൊക്കെ മുഴുവൻ ആളുകളും നമുക്ക് എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ ഭക്ഷണം തന്നെ സഹായിച്ചിട്ടുണ്ട്. ലൈഫ് ഗാർഡിന്റെ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വില്ലേജിന്റെ ഭാഗത്തു നിന്നൊക്കെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈ ഇങ്ങോട്ട് വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അപകടങ്ങളില്ല. കാരണം വെച്ചാൽ ബാക്കി എല്ലാവരും നമ്മളെ ക്യാമ്പുകളിലേക്ക് പോന്നിട്ടുണ്ട്. അവരെ സുരക്ഷിതമായിട്ട് വീടുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ സ്വന്തക്കാരി പെട്ട വീടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. വേറെ ഇങ്ങനെ പുറത്തുള്ള ആൾക്കാർ ഇപ്പൊ പ്രവാസികൾ പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. കാരണം ഇവിടെ ആൾക്കാർ ഇത്രയധികം ആൾക്കാർ, കാരണം നാട് മുഴുവൻ അതായത് രാഷ്ട്രീയം മറന്നിട്ട് ജാതി മറന്നിട്ട് എല്ലാ ഇതും മറന്നിട്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഇപ്പൊ ചാമക്കാല ബീച്ചിലുള്ള ആൾക്കാർ, അവർക്ക് പ്രത്യേകം നമ്മൾ നന്ദി പറയുന്നു. അതായത് അവരെ ബോട്ട് അവരെ വഞ്ചികളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരെ മൊത്തം അവർക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ചാമക്കാലത്തെ ആൾക്കാരാണ്. അതേപോലെ ലൈഫ് ഗാർഡിന്റെ ആൾക്കാർ. അപ്പൊ അവർക്കൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഗ്രാമത്തിലത്തെ മൊത്തം ആൾക്കാർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലെല്ലാരും കൂടി ഒന്നിച്ച് നിന്നിട്ടുണ്ട്. ഇവിടുന്നുള്ള ലെവല് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറുക്കപ്പള്ളി ഇവിടെ നമ്മളെ ഖബർസ്ഥാനിയിലെ അവിടെ നിന്ന് കുറച്ചിറങ്ങിയിട്ട് ഈ കിഴക്കോട്ട് കുറച്ച് വെള്ളം കുറവാണ്. പിന്നെ അവിടെ ഉപഹാരം എന്ന് പറഞ്ഞ ഒരു പന്തൽ സെറ്റിന്റെ ആൾക്കാരുണ്ട്. അവിടെ വെള്ളം കൂടുതലാണ്. പിന്നെ അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളം കുറച്ച് കൂടുതലാണ്. ഈ പുഴയുടെ ഒഴുക്കിനനുസരിച്ച് അവിടെ ഒരു കൽവർട്ടൊക്കെ ഉണ്ട്, ഒരു കനാലുണ്ട്, അവിടെയൊക്കെ വെള്ളം കൂടുതലാണ്. പിന്നെ അത് കഴിഞ്ഞു പോയിട്ട് നമ്മളെ പുളിക്കാൻ സെന്റർ തന്ന സ്ഥലമുണ്ട്, അവിടെ വെള്ളമില്ല, കുറച്ച് കുറവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഈസ്റ്റ് സെന്ററിൽ വെള്ളമുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്കൂളിന്റെ അവിടെ വെള്ളമില്ല. ബാക്കിയുള്ള മേഖലകളിലൊക്കെ പിന്നെ ക്രിസ്ത്യാനി പള്ളിയിലെ കുറച്ച് ഭാഗത്ത് പറമ്പിൽ മാത്രം അവിടെ വെള്ളമില്ല. ബാക്കി എല്ലാ ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഒരാൾക്ക് മുകളിൽ നല്ല രീതിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്.